എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പൂച്ചകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒന്നിൽ കൂടുതൽ പൂച്ചയെ വളർത്തുക എന്നുള്ളത്. എന്നാൽ രണ്ട് പൂച്ചകളെ തമ്മിൽ എങ്ങനെ പരിചയപ്പെടുത്താം എന്നുള്ളതാണ് എല്ലാവരെയും വിഷമിപ്പിക്കുന്ന വസ്തുത. അതിനുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ സെഷനിലൂടെ രണ്ട് പൂച്ചകളെ എങ്ങനെ നല്ല രീതിയിൽ പരിചയപ്പെടുത്താം എന്നുള്ളത്. ആർ യു റെഡി? യെസ്, കമിൻ. വളർത്തുമൃഗങ്ങളെ സ്നേഹിക്കുന്ന മിക്ക വീടുകളിലും ഒന്നിൽ കൂടുതൽ പൂച്ചകൾ ഉണ്ടാകാം. വാസ്തവത്തിൽ മനുഷ്യർക്ക് കഴിയാത്ത അതിലും കൂടുതലായിട്ട് മനുഷ്യരെ സ്നേഹിക്കുവാനും അവരുമായിട്ട് ഇടപഴകുവാനും അവരുടെ മാനസിക ഉല്ലാസത്തിന് കാരണമാകുവാനും പൂച്ചകൾക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൂച്ചകളുടെ കൂട്ടായ്മയും. അപ്പോ രണ്ട് പൂച്ചകൾ ഒരു പൂച്ചയേക്കാൾ എന്തുകൊണ്ടും മികച്ചതാണ്, അവർക്ക് മാത്രമല്ല നമുക്കും. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൂച്ചകൾ തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അവരെ തമ്മിൽ പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ക്ലൂസ് ആണ് ഇന്നത്തെ സെഷനിലൂടെ. അതിനു മുന്നേ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം ബെൽ ബട്ടൺ അമർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുവാനും ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടം രേഖപ്പെടുത്തുവാനും. ഓക്കെ, ശരിയായ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരുന്നാൽ തീർച്ചയായിട്ടും പൂച്ചകൾ തമ്മിൽ പ്രശ്നം തന്നെയായിരിക്കും, പ്രത്യേകിച്ചും ആൺപൂച്ചകൾ. മനുഷ്യരെ സംബന്ധിച്ച് ഒരു ചൊല്ല് തന്നെയുണ്ട്, സ്ത്രീകൾ ഒരിക്കലും യോജിച്ച് പ്രവർത്തിക്കില്ല എന്ന്. എങ്കിൽ പൂച്ചകളെ സംബന്ധിച്ച് അത് നേരെ തിരിച്ചാണ്, രണ്ട് ആൺപൂച്ചകൾ തമ്മിൽ ഒരു കാരണവശാലും ഒന്നിച്ചു പോവില്ല, അവരെപ്പോഴും വഴക്കിട്ടുകൊണ്ടേയിരിക്കും. കിറ്റൽ സ്റ്റേജിൽ മാത്രമാണ് അവർ ഒരുമയോടെ നിൽക്കുക, അഡൽറ്റ് സ്റ്റേജിലേക്ക് കടക്കുന്നതിനനുസരിച്ച് അവരിൽ അക്രമണോത്സുകത ഉണരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആൺപൂച്ചകളെ മാത്രമായിട്ട് വളർത്തുവാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കും. ഓക്കെ, ഒരു പൂച്ചയെ വളർത്തുമ്പോൾ ഒറ്റയ്ക്ക് വളർത്താതിരിക്കുക, അതിനൊരു കൂട്ട് കൊടുക്കുക. പക്ഷെ ആ കൂട്ട് കൊടുക്കുമ്പോൾ ഒന്നിച്ച് തന്നെ രണ്ട് പൂച്ചകളെ കൊണ്ട് വളർത്തുവാണെങ്കിൽ പ്രശ്നം ഉദിക്കുന്നില്ല. എന്നാൽ ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം ഒരു പൂച്ചയെ കൂടി കൊണ്ടുവരികയാണെങ്കിൽ അതിനെ വളരെ ശ്രദ്ധയോടും ക്ഷമയോടും കൂടെ നിങ്ങൾ പരിചയപ്പെടുത്തുകയും അതിനനുസരിച്ചുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തെങ്കിൽ മാത്രമേ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക. കൃത്യതയോടുകൂടെ പുതിയൊരു പൂച്ചയെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള സ്റ്റെപ്സ് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതിൽ ആദ്യം ചെയ്യേണ്ടത്, സാധാരണഗതിയിൽ ഒരു പൂച്ചയെ റീഹോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്, ഏതൊരു പുതിയ പൂച്ചയെ കൊണ്ടുവന്നു കഴിഞ്ഞാലും നിങ്ങളുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരെ സെപ്പറേറ്റ് ആയിട്ട് താമസിപ്പിക്കുക, അവർക്ക് പ്രത്യേകമായിട്ട് ഒരു മുറി ഒരുക്കുക. അവിടെ അവരുടേത് മാത്രമായിട്ടുള്ള ലിറ്റർ ബോക്സ്, ബെഡ്, അതുപോലെ കളിപ്പാട്ടങ്ങൾ, സ്ക്രാച്ച് ബോർഡുകൾ, ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങൾ, ഇവയെല്ലാം അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരുക്കേണ്ടതുണ്ട്. ഒരിക്കലും നമ്മുടെ വീട്ടിലുള്ള പൂച്ചയുടെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ ഇടവരുത്തരുത്, അത് പ്രശ്നമാകും. അതോടൊപ്പം നിലവിലുള്ള നമ്മുടെ പൂച്ചയെ ഒരു കാരണവശാലും ഈ പുതിയ പൂച്ചയുടെ വീടിനകത്തേക്ക്, റൂമിനകത്തേക്ക് അല്ലെങ്കിൽ കൂടിനകത്തേക്ക് കയറ്റരുത്. ഈ വേർതിരിവ് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നിറവേറ്റാനുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിലവിലുള്ള പൂച്ചയ്ക്ക്, നമ്മുടെ വീട്ടിലുള്ള പൂച്ചയ്ക്ക് പുതിയ പൂച്ചയുടെ ആഗമനം പുറത്തു നിന്ന് തന്നെ മനസ്സിലാക്കുവാനും പുതിയ പൂച്ചയുടെ റൂമിന്റെ വാതിൽപ്പടിയിൽ വന്ന് മണത്തു നോക്കുവാനും ആ മണം സ്വീകരിച്ചുകൊണ്ട് പുതിയ അതിഥിയെ ഉൾക്കൊള്ളുവാനും അവരിൽ താല്പര്യം ജനിക്കുവാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ പുതിയ കിറ്റിക്ക് മറ്റു പൂച്ചകളെ അഭിമുഖീകരിക്കാതെ തന്നെ വീട്ടിന്റെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള സാവകാശം കിട്ടുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട്, നമ്മൾ കൊണ്ടുവന്ന ഈ പുതിയ പൂച്ചയിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ അവരിൽ എന്തെങ്കിലും സാംക്രമിക രോഗങ്ങളോ മറ്റോ ഉണ്ടോ എന്ന് മനസ്സിലാക്കുവാനും അത് മറ്റുള്ള പൂച്ചകൾക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ കിട്ടാതിരിക്കുവാനുള്ള ഒരു ക്വാറന്റൈൻ ടൈമായിട്ട് ഇതിനെ കാണാം എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലുള്ള പൂച്ച ഈ പുതിയ അതിഥിയുടെ റൂമിന്റെ വാതിൽക്കിൽ വന്ന് ഈ അടഞ്ഞ വാതിലിന്റെ പുറകിൽ നിന്നുകൊണ്ട് മണക്കുന്നത്, കൗതുകപൂർവ്വം മണക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവൾക്ക് അല്ലെങ്കിൽ അവനൊരു ട്രീറ്റ് നൽകി പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഇങ്ങനെ സുഗന്ധങ്ങൾ കൈമാറിക്കൊണ്ട് അവർ സാവകാശത്തിൽ നേർക്കുനേർ കാണാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കുക. അത് നമ്മളുടെ മേൽനോട്ടത്തിൽ മാത്രം, നമ്മുടെ മേൽനോട്ടത്തിൽ ഈ രണ്ടുപേരെയും സാവകാശം നേർക്കുനേർ കാണാനുള്ള സാഹചര്യം ഒരുക്കുകയും ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കളിക്കോപ്പുകൾ ഉപയോഗിച്ച് അവരെ കളിപ്പിക്കുവാനും ശ്രമിക്കുക. എപ്പോഴും ഓർക്കുക, അത് നമ്മുടെ മേൽനോട്ടത്തിൽ മാത്രമായിരിക്കണം. അങ്ങനെ ദിവസങ്ങൾ പോകെ പോകെ അവർ ക്രമേണ ഒന്നിച്ച് കളിക്കാൻ താല്പര്യപ്പെടുകയും അതോടൊപ്പം തന്നെ അടുത്തടുത്ത ബോളുകളിൽ നിന്ന് ഫുഡുകൾ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും.
എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും ഒരേ കൂട്ടിനകത്തോ ഒരേ റൂമിനകത്തോ പെട്ടെന്ന് തന്നെ ഇവരെ അടക്കരുത്. ഇവിടെ വേണ്ടത്, ഏറ്റവും നിർബന്ധമായിട്ടും വേണ്ടത് ക്ഷമയാണ്. ഈ ക്ഷമയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളും ഇത്തിരി സമയം അവരുടെ ഇടയിൽ ചെലവഴിക്കുമ്പോൾ ക്രമേണ പോകെ പോകെ അവർ ഒന്നിച്ച് കളിക്കുവാനും ഇടപഴകുവാനും തുടങ്ങുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങളെ നല്ല കൂട്ടുകാരാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ചെലവഴിക്കേണ്ടത് ഇത്തിരി സമയവും സാവകാശവും മാത്രമാണ്. ആ ക്ഷമ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കി തരും. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. ഇനി അഥവാ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവർക്കിടയിൽ വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ രണ്ട് സ്റ്റെപ്പ് പുറകോട്ടെടുക്കുക. കുറച്ച് ദിവസം പിറകിലേക്ക് പോവുകയും വീണ്ടും നമ്മൾ പൂർവാധികം ഉത്സാഹത്തോടുകൂടെ മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ സഹകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നതായിരിക്കും. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു പുതിയ പൂച്ചയെ കൊണ്ടുവന്ന് നമ്മുടെ പൂച്ചയോട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ വഴക്കുണ്ടാകാം. ആ വഴക്ക് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാം, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം, വലിയ വലിയ മുറിവുകൾ ഉണ്ടായേക്കാം അവരുടെ ശരീരത്തിലും മനസ്സിലും. അത് പിന്നീട് അവർ ഒന്നിച്ചു പോകാതിരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്ത് വേണം നമ്മൾ പുതിയൊരു കിറ്റിയെ നമ്മുടെ വീട്ടിലുള്ള പൂച്ചയ്ക്ക് പരിചയപ്പെടുത്താം. അപ്പൊ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ പുതിയ കിറ്റിയെ കൊണ്ടുവന്നാലുണ്ടാകുന്ന അനുഭവം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ എക്സ്പീരിയൻസിന് വേണ്ടി കാതോർക്കുന്നുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണണം. നിങ്ങളുടെ സന്തോഷം, സ്നേഹം, ഇഷ്ടം രേഖപ്പെടുത്തും. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് എളുപ്പത്തിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് വിത്ത് അവർ ചാനൽ. എല്ലാവർക്കും സന്തോഷകരമായ ആരോഗ്യകരമായ പെറ്റ് പാരന്റിംഗ് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പിനെസ് ഓൾവേസ്. നന്ദാസ് പെറ്റ്സ് ആൻഡ് അസ്. ബൈ.